दासे ബഷീർ ഗാ എനിക്ക് അപ്പോഴേ തോന്നി നിങ്ങൾ വരാൻ വൈകിയപ്പോ നിങ്ങൾ വയലിനപ്പുറത്തുള്ള ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിക്കാണുമെന്ന് ബസ്സിന് ഇവിടെയും സ്റ്റോപ്പ് ഉണ്ട് ഈ രണ്ട് സ്റ്റോപ്പിനും ഒരേ പേരാ പുതിയായിട്ട് വരുന്ന എല്ലാവർക്കും ഈ അബദ്ധം പറ്റാറുള്ളതാ ആ ഇതാണോ ദാസിന്റെ മക്കള് സുധയുടെ മരണത്തിന് കണ്ടതാ ഇത് ബഷീർ ഗാ അച്ഛന്റെ പഴയ സുഹൃത്താ വലിയ ലോറി ഡ്രൈവറായിരുന്നു കുട്ടികളൊന്നും കഴിച്ചിട്ടുണ്ടാവില്ലല്ലോ അതിപ്പോ അപകടമായല്ലോ ബഷീർക്ക് വിചാരിച്ചിട്ട് വീട് കിട്ടായില്ലെന്ന് വെച്ചാ വീടില്ലാഞ്ഞിട്ടല്ല ദാസേ വീടൊക്കെ ഉണ്ട് ലക്ഷങ്ങളാ ഡെപ്പോസിറ്റ് ചോദിക്കുന്നത് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന വീടാ കിട്ടാത്തത് ദാസനറിയാവല്ലോ ഇതൊരു ഓണം കയറാൻ മൂലയായിരുന്നു ഒരു എഞ്ചിനീയറിംഗ് കോളേജും ഒരു എൻട്രൻസ് കോച്ചിങ് സെന്ററും വന്നതിൽ പിന്നെ വലിയ ഡിമാൻഡായി മൂന്ന് ദിവസത്തെ പ്രശ്നമേ ഉള്ളൂ എന്റെ വീട്ടിലാണെങ്കിൽ ആകെ രണ്ട് മുറികളാ ഇപ്പൊ മൂത്തമാൾ ആമിനെയും ഇളവൽ സാജിതയും പ്രസവിച്ച് കുട്ടികളുമായി വീട്ടിലുണ്ട് കുഞ്ഞുങ്ങളെ പടച്ചവും കൊടുക്കുന്നതല്ലേ രണ്ടുപേരും ഒരുമിച്ച് പ്രസവിക്കേണ്ടെന്ന് പറയാൻ പറ്റുമോ വീട്ടിൽ നിന്ന് തീരാൻ സ്ഥലമില്ല ഞാനിപ്പോ വരാന്തയില്ല കിടപ്പ് ആ എന്നാലും ദാസ് ബേജാറാവൊന്നും വേണ്ട എന്റെ കുട്ടികളല്ലേ ഇവരും രണ്ടു മൂന്ന് ദിവസം അഡ്ജസ്റ്റ് ചെയ്തെങ്കിൽ ജീവിക്കാം ഇനിയൊന്ന് ആലോചിക്കണ്ട വാ വേണ്ട ബഷീർക്ക അത് വേണ്ട പിന്നൊരു വീടുണ്ട് അത് നിനക്ക് ശരിയാവുമെന്നാ എനിക്ക് സംശയം അതെന്ത് പറ്റി അത് ഷൺമുഖന്റെ ഒഴിഞ്ഞുകിടക്കുന്ന വീടാ ഒന്നാന്തരം കള്ളുകൂടിയനും തെമ്മാടിയുമായി ഷൺമുഖൻ ഇടക്കിടക്ക് വാടകക്കാരൊക്കെ വരാറുണ്ട് ആരും നിൽക്കാറില്ല അവിടെ ഒരാഴ്ചത്തെ കാര്യമല്ലേ അതെങ്കിലും അത് ശരി എങ്കി വാ ആദ്യം അയാളെ ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ താക്കോൽ ഇവിടെ തന്നെ ഉണ്ടെന്നാ ഫോൺ ചെയ്തപ്പോ പറഞ്ഞത് കേറി വാ വീടൊന്ന് കാണാം അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ ഉണ്ട് 2500 രൂപയാ വാടക ചോദിക്കുന്നത് വാടക അധികമൊന്നും അല്ല അഡ്വാൻസ് നമുക്ക് 5 രൂപ എന്താ നോക്കുന്നു പിന്നെ ഇതന്നെ കിട്ടിയത് ഭാഗ്യായി ബഷീർക്ക് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ പെട്ടുപോയേനെ ശരി എന്നാ ഞാൻ ഷൺമുഖനോട് സംസാരിക്കാം ഇവിടെ വെള്ളത്തിനൊക്കെ കിണറുണ്ട് പൈപ്പും ഉണ്ട് പക്ഷെ വെള്ളം നൂല് പോലാ വരുന്നത് മോള് പോയി നോക്ക് വാ
അല്ലേക്ക ആരേ ഷൺമുഖം എന്തിനാണ് ഈ വീട് വെറുതെട്ടേക്കുന്നത് പറയാ വാ ഈ ഷൺമുഖൻ 10-25 കൊല്ലം മുൻപ് ഒറ്റ പെങ്ങളെ കൊണ്ട് നാട്ടിലേക്ക് വന്നതാ അന്നൊരു 10-20 പൈസയേ കാണൂ നല്ല തണ്ടും തടിയൊക്കെ ഉണ്ടായിരുന്നു പകൽ പാറമടയിൽ പാറ ചുമന്നും രാത്രി കാലങ്ങളിൽ വണ്ടിയുടെ സിസി പിടിക്കാൻ പോയും സഹോദരിയെ എഞ്ചിനീയറിംഗിന് പഠിപ്പിക്കാൻ വിട്ടു പഠിക്കാൻ മിടുക്കിയായിരുന്നു അവൾ എൻ്റെ ആമിനയുടെ കൂടെ പഠിച്ചതാ പഠിത്തത്തിനിടയിൽ ഒരു ചെറുക്കനുമായി അവൾ അടുപ്പത്തിലായി ഇടയ്ക്ക് അവനെ കാണാൻ അവൾ അവൻ്റെ വീട്ടിൽ പോകാറുണ്ടെന്ന് ഷൺമുഖൻ അറിഞ്ഞു രണ്ടിൻ്റെ അന്ന് പയ്യന്റെ ശവം പുഴയിൽ പൊങ്ങി ഷൺമുഖനെ അറസ്റ്റ് ചെയ്തെങ്കിലും തെളിവില്ലാത്തത് കാരണം വിട്ടയച്ചു ഷൺമുഖൻ ജയിലിൽ നിന്ന് റിമാൻഡ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ സഹോദരി കെട്ടിത്തൂങ്ങി നിൽക്കുകയായിരുന്നു ഇവിടെ പ്രേമിച്ച കുറ്റത്തിന് പെങ്ങളെയും ഷൺമുഖൻ ചവിട്ടിക്കൊന്ന് കെട്ടിത്തൂക്കിയതാണെന്നും പയ്യൻ മരിച്ചതിലും പെങ്ങള് മരിച്ചതിലും ഷൺമുഖന് യാതൊരു പങ്കുമില്ലെന്നും പലതരത്തിലെ ആളുകൾ പറയുന്നത് ഏതായാലും പെങ്ങളുടെ മരണശേഷമാണ് ഷൺമുഖൻ ഇങ്ങനൊരു വൃത്തികെട്ടവനായതെന്ന് എനിക്ക് നന്നായിട്ടറിയാം അതാണ് ഷൺമുഖന്റെ കഥ സത്യം പറഞ്ഞാ കേട്ടിട്ട് പേടിയാവും പിന്നെ ഒരു പെൺകുട്ടി തൂങ്ങി മരിച്ച വീടാന്നൊക്കെ പറയുമ്പോ എന്റെ മുമ്പിൽ ഇപ്പൊ വേറെ വഴിയൊന്നുമില്ല ഈ സാഹചര്യത്തിൽ മടങ്ങിപ്പോകാനോ നാട്ടിലേക്ക് പോകാനോ പറ്റില്ല ഏതായാലും ഒരാഴ്ചയല്ലേ എവിടെയെങ്കിലും കഴിയാ അത്ര തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ പറഞ്ഞു തന്റെ പേര് ദാസ് അവിടെ നിൽക്ക് വീഴും അനിയങ്ങോട്ട് കല്യാണം കഴിഞ്ഞു അവളുടെ ഇല്ല ഒന്നാം തീയതി എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ എനിക്ക് വാടക കിട്ടിയിരിക്കണം അല്ല വാടകച്ചീട്ട് എഴുതണ്ടേ വാടകച്ചീട്ടും കോടകച്ചീട്ടും ഷൺമുഖന് വേണ്ട ഇവിടെ നിന്ന് ഇറങ്ങണമെന്ന് പറയുമ്പോ പൊറുതി മതിയാക്കി കൂടും കുടുക്കി എടുത്ത് ഇറങ്ങിക്കോണം അല്ലെങ്കിൽ ചവിട്ടി പുറത്താക്ക ഞാൻ പിന്നെ ഉള്ളിലൊരു മുറി അടച്ചിട്ടിട്ടുണ്ട് അതെനിക്ക് ഉപയോഗിക്കാനുള്ളതാ എനിക്ക് തോന്നുമ്പോ വരികയും പോവുകയും ചെയ്യും ചിലപ്പോ അവിടെ ഇരുന്ന് മദ്യപിക്കും കിടന്നുറങ്ങുകയും ചെയ്യും അപ്പൊ പിന്നെ ഞഞ്ഞാപിഞ്ച പറഞ്ഞോണ്ട് എന്റെ അടുത്തേക്ക് വന്നേക്കരുത് മനസ്സിലായോ ഈ കണ്ടീഷനൊക്കെ സമ്മതമാണെങ്കിൽ പൊറുതി തുടങ്ങാം ഇക്ക ഒന്ന് വന്നേരെ ദാസേ ഒരാഴ്ച തന്നല്ലോ അപ്പോഴേക്കും മറ്റേ വീട് ശരിയാകും നിങ്ങൾ അകത്തോട്ട് കയറിക്കോ അത്യാവശ്യം പാചകത്തിന് വേണ്ട പാത്രങ്ങളൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവരാം അതൊന്നും വേണ്ട ബഷീർക്ക സാരമില്ലടോ
പണ്ട് നമ്മളെല്ലാം ഒരുമിച്ച് വളയം പിടിച്ച് നടന്നതല്ലേ? ഒക്കെ ശരിയാവും. താൻ സമാധാനമായിട്ടിരിക്കുക. ഹലോ ആന്റി, കൊറേ നേരമായോ? ഞാൻ വൈകിയില്ലല്ലോ. ഏയ്, നീ വൈകിയില്ല, ഷാർപ്പ് ടൈമാ. പക്ഷേ ടൈം മാത്രം ഷാർപ്പായ പോരല്ലോ, പറയുന്ന കാര്യങ്ങൾ ഷാർപ്പായിരിക്കണ്ടേ? എന്താ അങ്ങനെയല്ലേ? തീർച്ചയായും ഞാൻ എന്റെ തീരുമാനങ്ങളിൽ ഷാർപ്പാണ്. അതാ ആന്റിയെ ഞാൻ എന്റെ കൂട്ടത്തിൽ ക്ഷണിച്ചത്. അന്നൊരു കൃത്യം മറുപടി പറഞ്ഞില്ലെങ്കിലും ഇത്തരമൊരു വിളിയും ഈ കണ്ടുമുട്ടലും ഞാൻ പ്രതീക്ഷിച്ചതാ. ഇടയ്ക്കെപ്പോഴോ ആന്റിക്ക് തൃച്ചംബരത്തിനോടൊരു കൂറ് വന്നോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ മത്തങ്ങ എത്ര പഴുത്താലും മധുരം രുചിക്കില്ലെന്നറിയാം. നോക്ക്, എന്റെ കണ്ടീഷൻ എല്ലാം പഴയതുപോലെ തന്നെ. കൂടെ നിന്നാ ആന്റി നാളെ തൃച്ചംബരത്തെ റാണിയാ. അതാ എന്റെ വാക്ക്. മതി, ഞാൻ നിന്നെ വിശ്വസിക്കുന്നു. അതുകൊണ്ട് നിനക്കായി ഒരു മധുരമുള്ള വാർത്തയും കൊണ്ടാ ഞാൻ നിന്നെ കാണാൻ ക്ഷണിച്ചത്. മധുരമുള്ള വാർത്തയോ? അതെ. തൃച്ചംബരത്ത് അടുക്കളക്കാരി കല്യാണിയെയും കുടുംബത്തെയും കാണാതായി. ഇന്നലെ രാത്രി മുതൽ മിസ്സിംഗ്. കൊള്ളാം, അത് വെറും മധുരമല്ല, അതിമധുരമാണല്ലോ. അപ്പോ ആ ശല്യം ഒഴിഞ്ഞു അല്ലേ? ആ, എന്ന് വേണമെങ്കിൽ പറയാം. ഏതായാലും ഒരു കാര്യം നീ മറക്കരുത്. നിന്നോടൊപ്പം ചേർന്ന് അഖിലാണ്ടേശ്വരിക്കെതിരെ പ്രതികാരത്തിനിറങ്ങിത്തിരിക്കുന്നത് സ്വന്തം ശവക്കുഴി വെട്ടിയിട്ടാണെന്ന് എനിക്ക് അറിയാഞ്ഞിട്ടല്ല. ആ ആട്ടും തുപ്പും കേട്ട് മടുത്തു, അതുകൊണ്ടാ. അറിയാം, മുറിവേറ്റയും മനസ്സിന്റെ പ്രതികാരം പലപ്പോഴും ആന്റി നിശബ്ദമായി സഹിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ നേരിട്ട് ആന്റി ഇറങ്ങി കളിക്കണ്ട. തൽക്കാലം തൃച്ചംബരത്തെ ഇതുപോലുള്ള ഇൻഫോർമേഷൻസ് എനിക്ക് പാസ് ചെയ്ത് തന്നാ മതി. ബാക്കിയൊക്കെ ഞാൻ ചെയ്തോളാം ആന്റി. അതിനൊക്കെ ഞാൻ റെഡിയാ. പക്ഷേ തൃച്ചംബരത്ത് അഖിലാണ്ടീശ്വരിയുടെ സ്ഥാനത്ത് ഈ വിലാസിനിക്ക് ഇരിക്കാൻ പറ്റുമെന്ന് ഉറപ്പാണല്ലോ? ഉറപ്പ്. ആന്റിക്ക് ഇന്നു മുതൽ സ്വപ്നം കണ്ടു തുടങ്ങാം. ഇത് പ്രിയങ്ക വർമ്മയുടെ തകർക്കാൻ പറ്റാത്ത വാക്കാ, വിശ്വസിക്കാം. ശരി, ഞാൻ പോകുന്നു. കഴിവതും ഇതുപോലുള്ള മീറ്റിങ്ങുകൾ നമുക്ക് നേരിട്ടാക്കുന്നതാ നല്ലത്. മൊബൈലിലൂടെയുള്ള സന്ദേശങ്ങൾ സൂക്ഷിക്കണം. അറിയാലോ, തൃച്ചംബരത്തെ എന്റെ റോൾ ലക്ഷ്മണന്റെ ഭാര്യയായിട്ടാ. ചേട്ടനെതിരെ ഞാൻ നീങ്ങിന്നറിഞ്ഞാ എന്റെ ഭർത്താവ് എന്നെ വെട്ടിക്കീറി അടുപ്പിൽ വെക്കും. അതോർത്ത് വേണം നീയും നീങ്ങാൻ. ഞാൻ പോവാ.
വിലാസിനി സന്തോഷമായിട്ട് തന്നെ പോയിക്കോ തൃച്ചംബരത്തെ അടിവാരം കുത്തൊഴുക്കിൽ ഇളകുമ്പോൾ നിന്നെ പോലുള്ള അഴുക്കുകളും അതോടൊപ്പം ഒഴുകി പോകുമെന്ന് എനിക്കറിയാം തൽക്കാലം ഈ പ്രിയങ്കയ്ക്ക് ആവശ്യം ആ കപ്പലിനകത്തുള്ള ഒരു കള്ളനെ ഇവിടെ കള്ളനല്ല കള്ളിയ തൃച്ചംബരത്തെ വിലാസിനി എന്ന കള്ളി എനിക്ക് കളിക്കാനും ജയിക്കാനുമുള്ള ഒരു ജോക്കർ അത്രേ ഉള്ളൂ Large temples and forts were built to demonstrate their power. Samantas were expected to bring gifts for their kings or overlord and provide them with military support. Kalyani. Rashtrakutas were among them. Initially, Kalyani. They were subordinate. Aharam undunnundu. Vandu kadikkan nokku. അച്ഛാ ഇന്ന് കണക്കിന്റെ പരീക്ഷയായിരുന്നു സ്കൂളില് ഈ പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് വാങ്ങിച്ചാ ടീച്ചർ എനിക്ക് ഒരു സമ്മാനം തരുമെന്നാ പറഞ്ഞിരുന്നത് ഓ എന്ത് സമ്മാനം പാഠം പഠിക്കുന്നതിലും വലിയ കളക്ടർ ആവുന്നതിലും ഒന്നല്ല കാര്യം നല്ല പേര് സമ്പാദിക്കുന്നതില എന്നാണോ മനുഷ്യൻ നമ്മളെ കുറിച്ച് മോശം പറയുന്നത് അതോടെ ജീവിതം നശിച്ചു എന്ന് കരുതിയാ മതി നീ വിഷമിക്കണ്ട ബഷീർക്കോട് സ്കൂൾ നോക്കാൻ പറഞ്ഞിട്ടുണ്ട് ഞാനും നോക്കാം അതിനു മുമ്പ് ഇവളെ ആരുടെയെങ്കിലും കയ്യിൽ പിടിച്ച് ഏൽപ്പിച്ചാലേ എനിക്ക് സമാധാനം കിട്ടൂ എനിക്ക് മതി നീ കിടക്കാൻ വരുന്നെങ്കിൽ വാ ചേച്ചി ആ റൂമിൽ വെച്ചാ പ്രേമിച്ചതിന് ഷൺമുഖൻ അനിയത്തി ചവിട്ടിക്കൊന്നത് അവിടെ പ്രേതം വരുമെന്ന് എനിക്ക് പേടിയാ നമുക്ക് വേറെ റൂമിൽ കിടക്കാം അതൊന്നും സാരമില്ല ചില ഗതി കിട്ടാതെ അലയുന്ന പ്രേതങ്ങളെ പോലെ തന്നെയാ ഞാനും ഇപ്പൊ ജീവനുണ്ടെന്നേ ഉള്ളൂ നീ വേണമെങ്കിൽ വന്നാ മതി ഷൺമുഖൻ ജയിലിൽ നിന്ന് റിമാൻഡ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ സഹോദരി കെട്ടിത്തൂന്ന് നിൽക്കുകയായിരുന്നു ഇവിടെ പ്രേമിച്ച കുറ്റത്തിന് പെങ്ങളെയും ഷൺമുഖൻ ചവിട്ടിക്കൊന്ന് കെട്ടിത്തൂക്കിയതാണെന്നും പയ്യൻ മരിച്ചതിലും പെങ്ങൾ മരിച്ചതിലും ഷൺമുഖന് യാതൊരു പങ്കുമില്ലെന്നും പലതരത്തിലെ ആളുകൾ പറയുന്നു കല്യാണി അനിയൂട്ട എഴുന്നേറ്റേ എന്താച്ചാ ഇവിടെ കിടക്കണ്ട അപ്പുറത്തെ റൂമിൽ കിടന്നാ മതി വാ അനിയൂട്ട നമുക്ക് അപ്പുറത്ത് പോയി കിടക്കാം